ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായി പ്രചാരണം പാർട്ടി സഖാക്കൾക്കിടയിൽ പോലും വേണ്ട രീതിയിൽ സാധ്യമായിട്ടില്ലെന്ന് സി പി എം ഏറ്റുപറഞ്ഞു. പുതിയ തന്ത്രങ്ങൾക്ക് ശേഷിയില്ലാതെ പഴഞ്ചൻ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ സമരങ്ങൾ ചടങ്ങുകൾ മാത്രമായെന്ന് വിമർശിക്കുന്ന കരട് രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ ദിവസം അംഗീകരിച്ചു. വർഗീയതയ്ക്കെതിരെയുള്ള പരിപാടികൾ കൺവെൻഷനുകളിലും പരിമിത പ്രചാരണത്തിലും ഒതുങ്ങുന്നു. ഈ വിഷയത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് മാർഗനിർദ്ദേശം നൽകാൻ പോളിറ്റ് ബ്യൂറോയ്ക്ക് സാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കരട് രാഷ്ട്രീയ പ്രമേയം January 17 മുതൽ 19 വരെ കൊൽക്കത്തയിൽ ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ അടുത്ത പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കും. മതവിശ്വാസം പാലിക്കുന്നതും മറ്റുള്ളവരെ ഉന്നം വയ്ക്കാൻ വിശ്വാസം ദുരുപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അത് വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ ആവണമെന്നാണ് അവലോകന രേഖ നിർദ്ദേശിക്കുന്നത്. കേരളത്തിൽ മുസ്ലിം മതമൗലികവാദ സംഘടനകളെ ചെറുക്കണം. സ്ത്രീകളെ സംബന്ധിച്ചുൾപ്പെടെ മൗലികവാദികൾ പുലർത്തുന്ന പിന്തിരിപ്പൻ മൂല്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തണം. ഹിന്ദുത്വ അജണ്ട ഉപേക്ഷിച്ച് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യം ഭൂരിപക്ഷ സമുദായത്തെ ബോധ്യപ്പെടുത്താനും നടപടി വേണം. കേരളത്തിലെ മാറുന്ന ജീവിത രീതി, പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ അഭ്യസ്ത വിദ്യർ കുടിയേറുന്നതിലൂടെ ഉണ്ടാകുന്ന അവരുടെ കാഴ്ചപ്പാടിലുണ്ടാകുന്ന മാറ്റങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ അംഗീകരിച്ച രാഷ്ട്രീയ അടവ് നയം ശരിയെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയായി പ്രതിപക്ഷം ഒന്നിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടാൻ കാരണമായി. ഹിന്ദുത്വ സ്വേച്ഛാധിപത്യ ശക്തികളെ ചെറുക്കാൻ മതനിരപേക്ഷ ശക്തികളെ പരമാവധി ഒന്നിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള നിലപാട് തുടരണം. എന്നാൽ പാർട്ടിയെ സ്വതന്ത്രമായി ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ വിട്ടുവീഴ്ച പാടില്ല. കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയത്തെയും ഹിന്ദുത്വത്തോടുള്ള മൃദു സമീപനത്തെയും വിമർശിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. പാർട്ടി പ്രാദേശികമായി വർഗ ബഹുജന പ്രശ്നങ്ങൾ ഏറ്റെടുക്കണമെന്ന പറച്ചിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നത് പാർട്ടിയുടെ സ്വഭാവത്തെ തന്നെ ബാധിക്കുന്നു. എല്ലാ തലത്തിലും പാർട്ടിയുടെ പ്രവർത്തന രീതി കൂടുതൽ ജനാധിപത്യപരവും പങ്കാളിത്ത സ്വഭാവമുള്ളതുമാകണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. ഇടതൈക്യത്തിന് സി പി ഐക്ക് താല്പര്യമില്ലെന്നും പാർട്ടിയുടെ അടിത്തറ നഷ്ടപ്പെടുന്നത് തുടരുകയാണെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. 2022 ഏപ്രിലിന് ശേഷം 13 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി മത്സരിച്ചു. ത്രിപുരയിലൊഴികെ ഒരിടത്തും 1% വോട്ട് പോലും നേടാനായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 1 സീറ്റ് മാത്രമാണ് സി പി എമ്മിൻ്റെയും LDFൻ്റെയും സ്വതന്ത്ര ശക്തിയോട് നേടാനായത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇടത് ജയം സാധ്യമായത് ഇന്ത്യ മുന്നണിയിലെ കൂട്ടുകക്ഷികളുടെ സഹായത്താലാണ്. ഇടതൈക്യത്തിന് താല്പര്യമെടുക്കാത്തത് സി പി ഐ ആണെന്നും റിപ്പോർട്ടിൽ വിമർശിക്കുന്നു.